കന്നക്കുട്ടിയുടെ ബാല്യകാല ജീവിതത്തിന്റെ ഒരു നല്ല പങ്ക് മുട്ടുച്ചിറ മുരിക്കൽ ഭവനത്തിലാണ് ചിലവഴിക്കപ്പെട്ടത്. അന്നക്കുട്ടി അൽഫോൺസയായി തീരുന്നത് വരെയുള്ള ആന്തരികമായ മാറ്റങ്ങളുടേതായ ആ കാലഘട്ടം എത്രമേൽ പ്രാധാന്യം അർഹിക്കുന്നുവെന്ന് എടുത്തു പറയേണ്ട കാര്യമില്ല. മരണശയിൽ വെച്ച് തന്നെ അന്നക്കുട്ടിയുടെ അമ്മ പുത്രിയെ സ്വസഹോദരിയുടെ സംരക്ഷണയിൽ ഏൽപ്പിച്ചു കൊടുത്തു. പ്രസ്തുത ചുമതല ഏറ്റെടുക്കുന്നതിൽ മുരിക്കൽ അന്നമ്മയ്ക്ക് സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ അമ്മ എന്നെ ശാസിച്ചു വളർത്തിയത് കൊണ്ടാണ് എനിക്ക് നന്നായി വളരുവാൻ സാധിച്ചത്. ഏതെങ്കിലും നിസ്സാരമായ കുറ്റം ചെയ്താൽ അമ്മ എന്നെ കഠിനമായി ശിക്ഷിക്കും. ന്യായമായ കാരണം ഉണ്ടെങ്കിൽ തന്നെയും അത് പറയുവാൻ സമ്മതിക്കുകയില്ല. അങ്ങനെ ശേഷമൊന്നും പറയാതെ വളർന്നതിനാൽ ഇപ്പോൾ തമാശയായിട്ട് പോലും മറ്റുള്ളവർ പറയുന്നതിനു ശേഷം പറയുവാൻ എനിക്ക് സാധിക്കുകയില്ല. തൻ്റെ ബാല്യകാലത്തെ ആധ്യാത്മിക സ്ഥിതിയെപ്പറ്റിയും അവൾ അനുസ്മരിക്കുന്നുണ്ട്. ചെറുപ്പത്തിൽ വീട്ടിൽ വെച്ച് ഇപ്പോഴത്തേക്കാൾ നന്നായിട്ടാണ് ഞാൻ ജീവിക്കുന്നത്. അന്ന് കൂടുതൽ ദൈവസ്നേഹം എനിക്കുണ്ടായിരുന്നു. യാതൊരു കുറ്റം ചെയ്യാതിരിക്കാൻ ഞാൻ സൂക്ഷിക്കും. ഒരു പുണ്യവതി ആകണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. വിശുദ്ധ കൊച്ചുതെറസ്യയുടെ ഒരു ചരിത്രം വായിക്കാനിടയായ ശേഷമാണ് അങ്ങനെ തോന്നിത്തുടങ്ങിയത്. വീടിൻ്റെ അടുത്തുള്ള കർമ്മലിത്താ മഠത്തിൽ ബന്ധമുള്ള ഒരു അമ്മയെ കാണാൻ പോകുമ്പോഴൊക്കെ കുഞ്ഞെ പുണ്യവതി ആകണമെന്ന് ഉപദേശിക്കാറുണ്ടായിരുന്നു. അത് കേൾക്കുമ്പോൾ എൻ്റെ ആശ ഇരുട്ടിക്കും. ഇപ്പോഴത്തേക്കാൾ നന്നായിട്ട് ഹൃദയം തുറന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോൾ വിശപ്പില്ല എന്ന് പറഞ്ഞ് ആരും അറിയാതെ നോമ്പ് നോക്കുമായിരുന്നു. ഒരു കാര്യത്തിലും അവളെ ശിക്ഷിക്കേണ്ടതായും വന്നിട്ടില്ല എന്ന് ഈ അമ്മ തന്നെ പറഞ്ഞിട്ടുണ്ട്. അവൾ എൻ്റെ വീടിന് അലങ്കാരവും മാതൃകയുമായിരുന്നു എന്നത്രേ അവളുടെ പേരപ്പൻ്റെ സാക്ഷ്യം. പഠന കാലഘട്ടത്തിൽ എന്നും ദിവ്യബലിയിൽ സംബന്ധിക്കുകയും എല്ലാ ശനിയാഴ്ചകളിലും നോമ്പിൻ്റെ എല്ലാ വെള്ളിയാഴ്ചകളിലും പ്രധാന തിരുനാളുകളിലും അപ്പോൾ അവൾ പാപസങ്കീർത്തനം നടത്തി ദിവ്യകാരം സ്വീകരിക്കുകയും ആരും അറിയാതെ ഉപവസിക്കുകയും ചെയ്തിരുന്നു. വീട്ടിൽ പ്രാർത്ഥന മുറി അലങ്കരിക്കുക, കുടുംബ പ്രാർത്ഥനകൾക്ക് നേതൃത്വം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങളിൽ അന്നക്കുട്ടി കൂടുതൽ ഉത്സാഹമാണ് കാണിച്ചിരുന്നത്. അൽഫോൺസാമയുടെ കുടുംബത്തിൽ ഈ പറയുന്ന കാർക്കശ്യമൊക്കെ ഉണ്ടെങ്കിലും വൈകുന്നേരത്തെ മുത്തത്തിൻ്റെ രൂപത്തിൽ അമ്മ വാത്സല്യത്തിൻ്റെ വലിയൊരു പുഴൊഴുക്കുമായിരുന്നു. അതുപോലെ ആങ്ങളമാരെല്ലാം പെങ്ങൾക്ക് വസ്ത്രങ്ങൾ മേടിച്ചു കൊടുക്കാനും കൂടെ കൊണ്ടു നടക്കാനും മത്സരിക്കുമായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ കാർക്കശ്യത്തിൻ്റെയും വാത്സല്യത്തിൻ്റെയും വിശ്വാസ തീക്ഷ്ണതയുടെയും അനുഭവത്തിലാണ് അൽഫോൺസാമ വളർന്നു വന്നത്. അതിനാണ് അൽഫോൺസാമയെ വിശുദ്ധയാക്കി മാറ്റിയത്. അൽഫോൺസാമ നമ്മുടെ ജീവിതത്തിനും ഒരു മാതൃകയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മളെല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ.